നമസ്കാരം. 1947 ഓഗസ്റ്റ് 15 സംഭവിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യലബ്ധിയെ കമ്മ്യൂണിസ്റ്റുകൾ അംഗീകരിച്ചിരുന്നില്ല എന്നതിൻ്റെ പ്രധാന കാരണം അത് ഇന്ത്യൻ ബൂർഷ്വാസിയുടെ വിജയമെന്ന നിലയിലായിരുന്നു. വിവിധ മതങ്ങളിലുണ്ടായ നവോത്ഥാന പ്രസ്ഥാനങ്ങളെല്ലാം ഇന്ത്യൻ ബൂർഷ്വാസിയുടെ വളർച്ചയ്ക്ക് കാരണമായി. കേരളത്തിൽ ശ്രീനാരായണ ഗുരുവും ബോംബെയിൽ ശ്രീ ഫൂലെയും ശ്രീ വിവേകാനന്ദ സ്വാമികളുമൊക്കെ പ്രചരിപ്പിച്ച മനുഷ്യ സാഹോദര്യം പോലും EMS പോലുള്ള കമ്മ്യൂണിസ്റ്റുകൾക്ക് വെറും ഹൈന്ദവ നവോത്ഥാനം എന്ന ബൂർഷ്വാ പ്രവൃത്തിയായിരുന്നു. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ പല നല്ല സംഭവ വികാസങ്ങളെയും വരണ്ട വർഗസമര സിദ്ധാന്തത്തിലൂടെ വിശകലനത്തിൽ മാത്രം വിലയിരുത്തിയവർക്ക് അതിൻ്റെ ഒന്നും മഹത്വം ദർശിക്കാൻ കഴിയാതെ പോയതിൽ അത്ഭുതമൊന്നും തന്നെയില്ല. 75 വർഷത്തിന് ശേഷം സ്വതന്ത്ര ദിനത്തിൽ പതാക ഉയർത്തുമ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും ഗാന്ധിജിയെക്കുറിച്ചും വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുവും ഉൾപ്പെടെയുള്ള ഹൈന്ദവ നവോത്ഥാന സന്യാസിവര്യന്മാരെ പറ്റിയുമുള്ള കമ്മ്യൂണിസ്റ്റ് വീക്ഷണം മാറ്റി എഴുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അതൊരു നല്ല കാര്യം തന്നെയാണ്. പക്ഷേ നമ്മുടെ കേരളത്തിൽ അധികാരത്തിലുള്ള പാർട്ടി നവോത്ഥാന കാലഘട്ടത്തിൻ്റെ പിന്നിലേക്ക് മതജാതി വിഭാഗങ്ങളെ ആട്ടിത്തെളിച്ചു കൊണ്ടുപോയി ഇതുവരെ നേടിയ പുരോഗതിയെ തച്ചുടച്ച് ജാതിജന വിഭാഗങ്ങൾ തമ്മിലും മതവിഭാഗങ്ങൾ തമ്മിലും അവയ്ക്കുള്ളിൽ തന്നെയും വിഭാഗീയതയും വിദ്വേഷവും ആളിക്കത്തിക്കാനാണ് ശ്രമിക്കുന്നത്. ബ്രിട്ടീഷുകാർ ശ്രമിച്ചു വിജയിച്ച് ഇന്ത്യ വിഭജനത്തിലെത്തിച്ച അതേ അടവുകൾ തന്നെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുതിയ രൂപത്തിൽ പുറത്തെടുത്ത് ഉപയോഗിക്കുന്ന ദയനീയ കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊച്ചു കേരളത്തെ തെക്കും വടക്കുമായി വിഭജിക്കുന്ന രീതിയിൽ സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ ജാതിമത കാര്യങ്ങളിൽ ഗുപ്തമായ പല ചീത്ത പ്രവണതകൾക്കും കേരളം സാക്ഷ്യം വഹിക്കുന്നു. മലബാർ കേന്ദ്രീകരിച്ച് നടക്കുന്ന വ്യാപകമായ കള്ളക്കടത്തിനും സ്വർണം ഹവാല ലഹരി മരുന്ന് കടത്ത് സംഘങ്ങൾക്കും പാർട്ടിയുടെ ഈ നിലപാടുകൊണ്ട് പരോക്ഷമായ പിന്തുണയെങ്കിലും കിട്ടുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഒരു മലബാർ സ്റ്റേറ്റും തിരുകൊച്ചി സ്റ്റേറ്റുമായി കേരളം വിഭജിക്കപ്പെടാനുള്ള സാധ്യത ഏറി വരികയാണ്. ചില മുസ്ലിം യുവജന സംഘടനകളും തീവ്രവാദി ഗ്രൂപ്പുകളും അത്തരം ചില പ്രസ്താവനകൾ ഇതിനകം തന്നെ നടത്തിക്കഴിയുകയും ചെയ്തു. തെക്കേ ഇന്ത്യ കേന്ദ്രീകരിച്ച് മതന്യൂനപക്ഷ ഭൂരിപക്ഷം കണക്കാക്കി തെക്കേ ഇന്ത്യൻ രാജ്യമെന്ന സ്വപ്നവും വച്ച് പുലർത്തുന്നവർ ഉണ്ടാകാം. ഏതായാലും ഇന്ത്യയിലെ ഇതര സ്റ്റേറ്റുകളിൽ നിന്ന് തുടച്ചു നീക്കം ചെയ്യപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വന്തം നയപരിപാടികളിലും നടപടികളിലും ഇപ്പോൾ കാണിച്ചു വരുന്ന ആദർശ ഭ്രംശം ചരിത്രത്തെ പിറകോട്ടടിക്കുന്ന രീതിയിലാണ്. ഓഗസ്റ്റ് 15 അന്തർനാടകത്തിന്റെ അവസാന രംഗമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.